ഹലോ ഫ്രണ്ട്സ്, ഹോംമെയ്ഡ് റെസിപ്പീസിലേക്ക് സ്വാഗതം. ഞാൻ ടിസ്മി. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നല്ലൊരു ഷോപ്പിംഗ് വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ബംഗ്ലാദേശിൽ ഇപ്പോൾ ലോക്ക്ഡൗൺ ആണ് കേട്ടോ. രാവിലെ 9 മണി തൊട്ട് 5 മണി വരെ മാത്രമേ കടകളൊക്കെ ഉള്ളൂ കേട്ടോ. അതും സൂപ്പർ മാർക്കറ്റ് പോലത്തെ കടകൾ മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ള ഷോപ്സ് എല്ലാം ക്ലോസാണ്. അപ്പോൾ ഞാൻ ഇന്ന് വന്നത് പ്രത്യേകം കുറേ നാളുകൾക്ക് ശേഷമാണ് ഒന്ന് പുറത്തിറങ്ങിയത്. മക്കളെയൊന്നും കൊണ്ടുവന്നിട്ടില്ല, വീട്ടിൽ തന്നെ ഇരുത്തിയൊക്കെയാണ്. ഇന്ന് വന്നതിൻ്റെ കാര്യം, ഞാനും ഹസ്ബൻഡും കൂടി വന്നതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ, മോളുടെ ബർത്ത്ഡേ ആയിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ഐറ്റംസൊക്കെ മേടിക്കണമായിരുന്നു, കുറച്ച് ഓർഡറൊക്കെ ഇവിടെ കൊടുക്കണമായിരുന്നു കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി വന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാ ഇവിടെ എല്ലാ നമ്മുടെ നാട്ടിലെ പോലെ തന്നെ എല്ലാ നാടൻ സംഭവങ്ങൾ, ഫ്രൂട്ട്സും എല്ലാം നല്ല അടിപൊളി സാധനങ്ങളൊക്കെയാണ് കേട്ടോ കിട്ടുന്നത്. പിന്നെ നോൺ വെജിൻ്റെ കാര്യം ഞാൻ പിന്നെ പറയണ്ടല്ലോ. ഈ ബംഗ്ലാദേശിൽ ശരിക്കും പറഞ്ഞാൽ നല്ല നോൺ വെജിനും പേര് കേട്ട സ്ഥലമാണല്ലോ, ഫിഷും ബീഫും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇവിടെ ഞാൻ താമസിക്കുന്നത് ബംഗ്ലാദേശിലെ ധാക്കി എന്ന് പറയുന്ന സ്ഥലത്താണ്. ബംഗ്ലാദേശിൻ്റെ ക്യാപിറ്റലായ ധാക്കയിലാണ് ഞാൻ താമസിക്കുന്നത്. അപ്പോൾ ധാക്കയിലായതുകൊണ്ട് തന്നെ ഇവിടെ ഇത്തിരി കോസ്റ്റ്ലി സിറ്റിയാണ് കേട്ടോ ധാക്ക. അപ്പോൾ അതുകൊണ്ട് തന്നെ സാധനങ്ങൾക്ക് അത്യാവശ്യം നല്ല വിലയാണ്. അപ്പോൾ ഇതാ ഞാൻ നോൺ വെജൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ചെമ്മീനുണ്ട്, ഫിഷുണ്ട്, അതുപോലെ തന്നെ ബീഫ്, മട്ടൻ, ചിക്കൻ എല്ലാം ഉണ്ട് കേട്ടോ. എല്ലാം നല്ല ഫ്രഷ് ആയിട്ടുള്ള ഐറ്റംസ് ആണ് കേട്ടോ ഇവിടെ വരുന്നത്. അപ്പോൾ ഹോം ഡെലിവറി ആണെങ്കിൽ നമ്മളുടെ അവിടെ ഗേറ്റിൽ കൊണ്ടുവന്നൊക്കെ തരും, നമുക്ക് മേടിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇതെല്ലാം നോക്കിക്കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ മേടിച്ചത് കുറച്ച് ഐസ്ക്രീം മേടിച്ചതല്ല കേട്ടോ, ഐസ്ക്രീമിന് ഓർഡർ കൊടുത്തതാണേ. അപ്പോൾ അങ്ങനെ ഐസ്ക്രീമിന് ഓർഡർ കൊടുത്തു. പിന്നെ ബർഗർ ബൺ വേണമായിരുന്നു, അതിന് ഓർഡർ കൊടുത്തു. പിന്നെ ബ്രെഡ് വേണമായിരുന്നു, സാൻഡ്വിച്ച് ബ്രെഡ്, അങ്ങനെയുള്ള സാധനങ്ങൾക്കൊക്കെ ഓർഡർ എല്ലാം കൊടുത്തിട്ടോ. അതിനുശേഷം പിന്നെ വേണ്ടത് കുറച്ച് പ്രസൻറ്റേഷൻ ഗിഫ്റ്റ് ഐറ്റംസ് ഇല്ലേ, പിന്നെ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടി ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകാമെന്ന് കരുതി കേട്ടോ. അങ്ങനെ ഞാൻ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോവാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ നല്ല ഭംഗിയുള്ള അടിപൊളി സാധനങ്ങളൊക്കെ കിട്ടും കേട്ടോ. വില കൂടുതലാണെന്ന് മാത്രമേ ഉള്ളൂ, നല്ല അടിപൊളി സാധനങ്ങളൊക്കെയാണ് കിട്ടുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് വന്നത് ബർത്ത്ഡേക്ക് വേണ്ടിയിട്ടുള്ള നമ്മുടെ ഡെക്കറേഷൻ ഐറ്റംസ് വേണം, പിന്നെ ഏമുവിന് കുറച്ച് ഗിഫ്റ്റൊക്കെ മേടിക്കണം, ഏഞ്ചലിന് കുറച്ച് ക്രാഫ്റ്റ് ഐറ്റംസ് എല്ലാം മേടിക്കണം, പിന്നെ അതുപോലെ തന്നെ ബർത്ത്ഡേക്ക് വരുന്ന കുട്ടികൾക്ക് വന്ന് തിരിച്ച് പോകുമ്പോൾ അവർക്ക് കൊടുക്കാനുള്ള റിട്ടേൺ ഗിഫ്റ്റൊക്കെ മേടിക്കണമായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് ചോക്ലേറ്റ്സൊക്കെ മേടിക്കണമായിരുന്നു കുട്ടികൾക്ക് റിട്ടേൺ ഗിഫ്റ്റായിട്ട് കൊടുക്കാൻ, പിന്നെ എന്തെങ്കിലും ഗിഫ്റ്റും മേടിക്കണമായിരുന്നു. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ്. അപ്പോൾ വളരെ നാളുകൾക്ക് ശേഷം വന്നുകൊണ്ട് തന്നെ ഞാൻ എൻ്റേതായ ഒരു കിച്ചൻ്റെ ഐറ്റംസ് ഒക്കെ നോക്കുകയാണ് കേട്ടോ. വല്ല പുതിയ ഐറ്റംസ് ഒക്കെ ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടി വെറുതെ നോക്കണം. ഇപ്പം നമ്മൾ വീട്ടിലുള്ള കുക്കിങ്ങിനോടൊക്കെ താല്പര്യമുള്ളവർ അങ്ങനെയാണല്ലോ, എന്തെങ്കിലുമൊക്കെ പുതിയ ഐറ്റംസ് ഉണ്ടാ മേടിക്കാൻ. അങ്ങനെതുപോലെ ഞാനിതെല്ലാം ചെക്ക് ചെയ്യാണ്. ഇപ്പം അതൊക്കെ നോക്കി പിന്നെ കപ്പിൽ വന്നെത്തി കേട്ടോ. പിന്നെ പിള്ളേർക്ക് കൊടുക്കാനുള്ള റിട്ടേൺ ഗിഫ്റ്റായിട്ട് ഈ റെഡ് കളറിലെ ബർത്ത്ഡേ എന്ന് എഴുതിയിട്ടുള്ള ഈ ഒരു കപ്പിലാണ് അവസാനം ചെന്നെത്തിയത്. ഒത്തിരി സാധനങ്ങൾ നോക്കി പിന്നെ അവസാനം ഈ ഒരു കപ്പ് തന്നെ എടുത്തിട്ടാ. അപ്പോൾ ആ കപ്പ് ഒരു 15 എണ്ണം ഉള്ളൂ എന്ന് പറഞ്ഞു, ഈ സെയിം ടൈപ്പ് കപ്പ്. അപ്പോൾ പിന്നെ ആ ഒരു കപ്പ് തന്നെ എടുത്തു. അപ്പോൾ നമ്മൾ ഇതിന് 300 ടാക്കയാണ് കേട്ടോ. അപ്പോൾ 300 ടാക്ക എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലത്തെ ഒരു 250 രൂപയൊക്കെ വരുള്ളൂ കേട്ടോ. അപ്പോൾ ഇവിടെ ടാക്കിയാണല്ലോ, നമ്മുടെ നാട്ടിലെ രൂപക്ക് ഇവിടെ ടാക്കിയാണ് കേട്ടോ. അപ്പോൾ അതെല്ലാം മേടിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ പ്ലേറ്റ് മേടിക്കണ്ടേ. നമുക്ക് ബർത്ത്ഡേക്ക് വരുന്ന കുട്ടികൾക്ക് ഫുഡെല്ലാം കൊടുക്കണം, പ്ലേറ്റ് വേണം, ഗ്ലാസ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നോക്കി. അപ്പോൾ ഈ ഒരു പ്ലേറ്റ് എനിക്ക് അങ്ങോട്ട് ഇഷ്ടമായില്ല കേട്ടോ, കാരണം ഒട്ടും കാനയില്ല. പിന്നെ നമ്മൾ വേറെ കുറച്ച് ഗിഫ്റ്റും കൂടി നമുക്ക് വേണമായിരുന്നു, 15 കപ്പേ കിട്ടിയില്ല. ബാക്കിയുള്ളത് നമ്മൾ ഈ ക്ലോക്കാണ് മേടിച്ചത് കേട്ടോ, ബോളിൻ്റെ ടൈപ്പിലുള്ള ഈ ക്ലോക്ക്. അപ്പോൾ അതും വേഗം തന്നെ മേടിച്ചു. ഇതിപ്പോൾ ഇങ്ങനെ ബോക്സിലാക്കി തന്നത് കൊണ്ടിട്ട് ഇനിയിപ്പോൾ പ്രസൻറ്റേഷൻ പേപ്പർ മേടിച്ചിട്ട് നമുക്കത് പാക്ക് ചെയ്യാവുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ അതെല്ലാം മേടിച്ചു. ഈ കപ്പ് ഞാൻ എനിക്ക് വേണ്ടി മേടിച്ചതാണ് കേട്ടോ, എനിക്കെന്തോ ഇഷ്ടമായി, അങ്ങനെ മേടിച്ച കപ്പാണ് കേട്ടോ ഇത്. പിന്നെ ഇതെല്ലാം അവരിപ്പോൾ ബോക്സിലൊക്കെ ആക്കി നമുക്ക് തന്നു. പിന്നെ ഏഞ്ചലിന് എയ്മൂന് വേണ്ടിയിട്ട് കുറച്ച് സ്ലേറ്റ്, ഹാപ്പി ബർത്ത്ഡേ ബോർഡ്, ബലൂൺസ്, ക്യാപ്പ്, ബാഗ്, വാട്ടർ ബോട്ടിൽ അങ്ങനെയൊക്കെ മേടിച്ചു. പിന്നെ പിള്ളേർക്ക് വേണ്ട ഹെയർ ക്ലിപ്പ്, ഹെയർ ബാൻഡ് അതെല്ലാം കുറേ നാളുകളായിട്ടാണ് ഞങ്ങൾ മേടിച്ചിട്ട്, കാരണം ഈ പുറത്തിറങ്ങാൻ പറ്റാത്തത് കൊണ്ടും ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതെല്ലാം കുറച്ചെല്ലാം ആവശ്യം വേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ അതെല്ലാം മേടിച്ചു ഒക്കെ മേടിച്ചിട്ടോ. പിന്നെ ഏഞ്ചല് ക്രാഫ്റ്റിനും ഡ്രോയിങ്ങിനും പെയിൻറ്റിങ്ങിനും ആയിട്ടുള്ളൊരു ചെറിയ ലിസ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു. മോളിപ്പോൾ മോളുടെ ക്ലാസ് ഇപ്പോൾ ഇല്ലല്ലോ, വെക്കേഷനാണല്ലോ ഏഞ്ചലിന്. അപ്പോൾ ആ വീട്ടിലിരുന്ന് ചെയ്യാനായിട്ട് അവളുടെ ക്രാഫ്റ്റ് ഐറ്റംസൊക്കെ കുറച്ച് പറഞ്ഞിരുന്നു. അപ്പോൾ അതെല്ലാം മേടിച്ചു.
പെട്ടെന്ന് തന്നെ പിന്നെ ബില്ലിങ്ങിലേക്ക് പോയിട്ടാ, ബില്ലിങ്ങിലേക്ക് ഐറ്റംസ് എല്ലാം കൊണ്ട് ബില്ലിങ്ങിലേക്ക് പോയി. അപ്പോൾ ഈ ഷോപ്പിൽ രാവിലെ തന്നെ ഞങ്ങൾ വന്നിട്ട് 9 മണിക്ക് തന്നെ വന്ന്, കാരണം തിരക്ക് കൂടുന്നതിന് മുൻപ് നമ്മൾ വന്നാൽ മാത്രമല്ലേ ആളുകളുടെ തിരക്കിൽ നിന്ന് പെട്ടെന്ന് രക്ഷപ്പെടാലോ എന്ന് കരുതി 9 മണിക്ക് വന്ന്. 10:11 മണിയായപ്പോൾ ഞങ്ങളുടെ ഷോപ്പിംഗ് ഏകദേശം കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇതാ ഇപ്പോൾ തന്നെ ബില്ലിങ്ങിലുള്ളത് നമ്മുടെ ഐറ്റംസ് ആണ് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ഗവൺമെൻറ് ഇത്തിരി സ്ട്രിക്റ്റ് ആയിട്ടാണ് കേട്ടോ ലോക്ക്ഡൗണൊക്കെ, കാരണം ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ്സ് ഒന്നുമില്ല, അതുപോലെ തന്നെ ഷോപ്സൊക്കെ ക്ലോസ് ആണ്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഗവൺമെൻറ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പുറത്തിറങ്ങിയാലും ആളുകളൊക്കെ സോഷ്യൽ ഡിസ്റ്റൻസിങ്ങൊക്കെ പാലിക്കുന്നുണ്ട്, മാസ്ക് എല്ലാം വെച്ചിട്ടുണ്ട്, നല്ല രീതിയിൽ തന്നെയാണ് ലോക്ക്ഡൗൺ ഇതാക്കുന്നത് കേട്ടോ. അപ്പം നമ്മുടെ ഇന്ത്യയുടെ അത്രം ഇന്ത്യയിലുള്ള അത്രം പേഷ്യൻസ് ഇവിടെ കുറവാണെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഐറ്റംസ് എല്ലാം മേടിച്ചു. ബർത്ത്ഡേനോടനുബന്ധിച്ച് ഒത്തിരി കുഞ്ഞു കുഞ്ഞു ഐറ്റംസ് ഒത്തിരി ഉണ്ടായിരുന്നു കേട്ടോ മേടിക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ടിട്ട് അതെല്ലാം മേടിച്ച് ഇപ്പോൾ ഈ ഒരു ഷോപ്പ് എന്ന് പറയുന്നത് ഞാൻ താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ ഷോപ്പ് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് നടന്ന് വരാവുന്ന ദൂരമേ ഉള്ളൂ കേട്ടോ, അത്ര തന്നെ ഉള്ളൂ. പിന്നെ ഈ ഐറ്റംസ് എല്ലാം ബില്ലിങ് എല്ലാം ചെയ്ത് പെട്ടെന്ന് തന്നെ ഞങ്ങൾ ആ ഷോപ്പിൽ നിന്ന് ഇറങ്ങി കേട്ടോ. അപ്പോൾ ഇതാ ഇത് ബംഗ്ലാദേശിൽ മാത്രം കാണുന്ന കാഴ്ചകളിലൊന്നാണ് റിക്ഷ വണ്ടി കേട്ടോ. നമ്മുടെ നാട്ടിലത്തെ ഓട്ടോറിക്ഷയൊക്കെ പോലെ, ഓട്ടോറിക്ഷയും കണ്ടിട്ട് ഇവിടെ, ഓട്ടോറിക്ഷ കണ്ടാൽ ശരിക്കും പറഞ്ഞാൽ ജയിലു പോലെ അടച്ച ഒരു രീതിയിലുള്ള ഓട്ടോറിക്ഷയാണ് ഇവിടെ ഉള്ളത്. ഇതാ സാധനങ്ങളെല്ലാം കൊണ്ട് നമ്മൾ വീട്ടിലെത്തി. അപ്പോൾ എയ്മൂനൊക്കെ ഭയങ്കര സന്തോഷം കേട്ടോ, കാരണം ഒത്തിരി ഐറ്റംസും ഗിഫ്റ്റൊക്കെ അവൾക്ക് കിട്ടിയല്ലോ അതുകൊണ്ട് തന്നെ. പിന്നെ നമ്മുടെ കപ്പും നമ്മുടെ ഗിഫ്റ്റ് ഐറ്റംസൊക്കെ പിന്നെ ഹസ്ബൻഡും ഏഞ്ചൽ മോളൊക്കെ കേട്ട് പാക്ക് ചെയ്യലും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. എയ്മുതേ അവൾ ഇതൊന്നും മൈൻഡ് ചെയ്യണം, അവൾക്ക് കിട്ടിയ ഗിഫ്റ്റ് ബാഗ് മേടിച്ചപ്പോൾ തൊട്ട് തോളത്തിട്ട് നടക്കണേന്, വാട്ടർ ബോട്ടിൽ എല്ലാ സാധനങ്ങളും ഉണ്ട്, ഭയങ്കര ഹാപ്പി ആയിട്ടാ. അപ്പോൾ ഇതാ ഈ ഒരു ബാഗാണ് ടൈമൂന് മേടിച്ച ബാഗ്, ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതിയ ബാഗ്, ഹെയർ ബാൻഡ് എല്ലാം എടുത്ത് ചുറ്റും വെച്ചേക്കാൻ കേട്ടോ. എല്ലാം അയാൾക്ക് മേടിച്ചതാണല്ലോ, അതുകൊണ്ടിട്ട് ഇതെല്ലാം നോക്കി ഭയങ്കര ഹാപ്പിയിലാണ് എയ്മു. അതുപോലെ തന്നെ ഏഞ്ചല് കുറച്ച് കാര്യങ്ങളൊക്കെ എയ്മുവിൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടി കുറച്ച് ക്രാഫ്റ്റൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതേ ഇവിടെ പ്രസൻറ്റേഷൻ കൊടുക്കാനുള്ള റിട്ടേൺ ഗിഫ്റ്റൊക്കെ റാപ്പ് ചെയ്യലും ഒട്ടിക്കലൊക്കെ തുടങ്ങിയിട്ടാ ഹസ്ബൻഡും മോളും കൂടി. അപ്പോൾ ഇത് ചെയ്യൽ ഈ പാക്കിങ് ഭയങ്കര ഒരു മണിയാണ് കേട്ടോ, എനിക്കിതൊക്കെ ചെയ്യാൻ ഭയങ്കര മടിയാണ്. അപ്പോൾ പിന്നെ ഹസ്ബൻഡിനും മോക്കും ഭയങ്കര ഇഷ്ടമാണ്, ഏഞ്ചലിനും ഭയങ്കര ഇഷ്ടമാണ് ഇവക പരിപാടികളൊക്കെ ചെയ്യാനായിട്ടോ, ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ അവർ രാത്രിയും ഇരുന്നുകൊണ്ട് ഈ പരിപാടികളൊക്കെ ചെയ്യുകയാണ്. അപ്പോൾ പിന്നെ എന്ന് വെച്ചാൽ എയ്മു പിന്നെ ഈ വക കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കണം, അവൾ അവളുടേതായ ഗിഫ്റ്റുകളും കാര്യങ്ങളൊക്കെ എടുത്ത് കളിയാണ്ട് ഒരു ശല്യവുമില്ല കേട്ടോ. ഇത് ഗിഫ്റ്റുകളൊക്കെ കണ്ടേ പിന്നെ വീട്ടിലൊരു ശല്യം ഉണ്ടാക്കണം, ഇതെല്ലാം എടുത്തിട്ടുള്ള കളിയാണ്. അപ്പോൾ പിന്നെ ഏഞ്ചലും ഇതുപോലെ കവർ ചെയ്യാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, ക്രാഫ്റ്റിലും ഡ്രോയിങ്ങിലൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഈ ഇതിപ്പോൾ ഈ ഏഞ്ചൽ എന്താ കാണിച്ചിരിക്കുന്നത് വെച്ചാൽ ഈ ബർത്ത്ഡേ പോപ്സ് ഉണ്ടാക്കിയേക്കണേ കേട്ടോ, ഈ ഗ്ലിറ്റർ പേപ്പർ കൊണ്ടിട്ട് പിന്നെ ഒരു സ്റ്റിക്കായിട്ടൊക്കെ വെച്ച് ഇതൊക്കെ ചെയ്തേക്കണം. അപ്പോൾ വരുന്ന ചെറിയ കുട്ടികൾക്കൊക്കെ ഇത് വെച്ചിട്ട് ഫോട്ടോ എടുക്കണം എന്നുള്ള ഐഡിയയിലൊക്കെ ഏഞ്ചൽ ചെയ്തിരിക്കുന്നതാണ് കേട്ടോ ഇത്. പിന്നെ എയ്മുവിൻ്റെ തേർഡ് ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ ടിഷ്യൂ പേപ്പർ കൊണ്ടിട്ടുള്ള ഒരു വൈറ്റ് പോലെ കണ്ടത് ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് 3 എന്നുള്ളത് പിന്നെ ഒട്ടിച്ചിരിക്കുകയാണ്. മറ്റേത് ചെറിയ ചാർട്ട് പേപ്പർ പോലത്തെ പേപ്പർ കുഞ്ഞുഞ്ഞായിട്ട് വെട്ടിയിട്ട് അത് വെച്ചിട്ട് 3 എന്നുള്ള ഇതൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നതാണ് ടേഞ്ചല്. അപ്പോൾ ഇന്നത്തെ ഈ വ്ലോഗ് ഇത്ര തന്നെ ഉള്ളു കേട്ടോ, നമ്മുടെ ഷോപ്പിങ്ങും നമ്മുടെ വീട്ടിലെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ കാണിച്ചത്. അപ്പോൾ മറ്റൊരു വ്ലോഗായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.